എക്സൈറ്റഡ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നേരിട്ട് വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തീൻമുറ എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തെ പറ്റിയാണ്. അതായത് ട്രഡീഷണൽ ക്രിസ്ത്യൻ ഫീസ്റ്റ്. പഴയ കാലങ്ങളിൽ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നൊരു ആഹാര രീതിയാണ്. തീൻമുറയിൽ എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നതും വിളമ്പുന്നതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ തീൻമുറ എന്ന് പറയുന്ന സമ്പ്രദായത്തെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. അത് പക്ഷേ എൻ്റെ മാത്രം കൺസെപ്റ്റാണ് കേട്ടോ, ചിലപ്പോൾ അത് ശരിയാവണമെന്നില്ല. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു തലമുറയിലുള്ള ബുഫേ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമായിട്ട് പഴയകാല ക്രിസ്ത്യൻ തീൻമുറയ്ക്ക് കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ട്. അതായത് കുറച്ച് വ്യത്യാസങ്ങളും ഉണ്ട്, കുറച്ച് സാമ്യങ്ങളും ഉണ്ട്. അപ്പം സാമ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ വിളമ്പുന്ന വിഭവങ്ങളൊക്കെ ഏകദേശമൊക്കെ സെയിം തന്നെയാണ് ബുഫേയിലുണ്ടാകുന്ന. അതായത് ഈ തീൻമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു നോൺ വെജ് സദ്യ എന്ന് മാത്രമാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വിളമ്പോൾ ഫുഡൊക്കെ സെയിം തന്നെയായിരിക്കും ഏകദേശം, പക്ഷേ അത് വിളമ്പുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്നത്തെ ബുഫേയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്ലേറ്റുമായിട്ട് എല്ലാ വിഭവവും അവിടെ ചെന്ന് വാങ്ങിക്കണം. മാത്രമല്ല ഈ ഒരു പ്ലേറ്റിൽ തന്നെയാണ് നമ്മളെല്ലാം എടുക്കുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതെല്ലാം കൂടെ മിക്സ് ആവും, അതിൻ്റെയൊക്കെ കറക്റ്റ് ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയില്ല. എല്ലാം ഒരു അവിയൽ പരുവത്തിലായിരിക്കും നമ്മൾ കഴിക്കുന്നത്. മാത്രമല്ല ഈ പ്ലേറ്റിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റീസ് ഭയങ്കര കുറവായിരിക്കും അല്ലേ. അഥവാ ഒരു സീറ്റ് കിട്ടിയാലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ ഫാമിലീസിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഇരിക്കാനും പറ്റത്തില്ല. അല്ലെങ്കിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ നിന്ന് കഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫുഡൊക്കെ സെയിം ആണെങ്കിലും പഴയകാല തീൻമുറ എന്ന് പറയുന്നൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു അനുഭവമാണ് കേട്ടോ. എൻ്റെയൊക്കെ വളരെ ചെറുപ്പത്തിലാണ് ഞാനിത് കഴിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഇപ്പോഴും അത് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു രീതിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മൾ കേരളീയർക്ക് ആദിത്യ മര്യാദയ്ക്ക് കുറച്ച് കൂടുതലല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ തീൻമുറ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നത്. നമുക്കിരിക്കാനൊരു സീറ്റ് ഉണ്ടാവും, മാത്രമല്ല അതിന് നമ്മളിരിക്കുന്നതിൻ്റെ മുൻപിൽ ഇല വെച്ചിട്ട് ഈ പറയുന്ന വിഭവങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ ഓരോരോ സെക്ഷനായിട്ടാണ് കൊണ്ടുതരിക. അതായത് നമ്മൾ ഒരെണ്ണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും അടുത്തത് കൊണ്ടുവരിക. അപ്പോൾ ഈ ഇലയിലെല്ലാം കൂടെ മിക്സായി പോയിട്ട് അതൊരു ഒരു ചളവളോ ആകുന്ന പരിപാടിയൊന്നുമില്ല. നമുക്ക് എല്ലാത്തിൻ്റെയും ആ ഒരു കറക്റ്റ് ടേസ്റ്റും കിട്ടും. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുമാണ് കേട്ടോ എല്ലാം. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും, അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന മുഴുവനായിട്ട് ഞാൻ കാണിക്കുന്നില്ല, കാര്യം കുറേയൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ അപ്ലോഡ് ചെയ്യാത്തത് ഞാൻ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഈ വിഭവങ്ങൾ എങ്ങനെയാണ് ഇലയിൽ വിളമ്പുന്നത്, അല്ലെങ്കിൽ ആ ഒരു പഴയ സമ്പ്രദായം എങ്ങനെയായിരുന്നു എന്നാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അതെങ്ങനെയാണെന്ന് പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് വരാം. പല സ്ഥലങ്ങളിലും തീൻമുറ സ്റ്റാർട്ട് ചെയ്യുന്നത് കേക്കിലും വൈനിലും ആയിരിക്കും. അപ്പം നമ്മളും ഇന്ന് അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഇല ഇട്ടിട്ട് അതിലേക്കൊരു ചെറിയ കഷ്ണം കേക്കും ഒരു ചെറിയ കപ്പ് മുന്തിരി വൈനിലുമാണ് നമ്മളുടെ തീൻമുറയും ഇന്ന് സ്റ്റാർട്ടാവുന്നത്. പല വിഭാഗങ്ങളിലും പല രീതിയിലായിരിക്കും തീൻമുറ ഉണ്ടാവുന്നത്. വിഭവങ്ങളൊക്കെ ഏകദേശം സെയിം ആണെങ്കിലും രീതിയിൽ കുറച്ച് വ്യത്യാസമുണ്ടായിരിക്കും. കേക്കിനും വൈനിനും ശേഷം നമ്മൾ ഇലയിൽ വിളമ്പുന്നത് കട്ട്ലേറ്റാണ്. സാധാരണ ബീഫ് കട്ട്ലേറ്റാണ് വിളമ്പാറ്. ഞാനിപ്പോൾ വിളമ്പിയിരിക്കുന്നത് ചിക്കൻ കട്ട്ലേറ്റാണ് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിക്കനോ ബീഫോ ഫിഷോ അതെന്താണെന്ന് വെച്ചാൽ നോക്കാം. കൂടാതെ കട്ട്ലേറ്റിൻ്റെ ഒപ്പം നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞ് നാരങ്ങനീരും ഉപ്പും ചേർത്തിട്ടുള്ള ഒരു സാലഡും കൂടെ സൈഡ് ഡിഷായിട്ട് വിളമ്പുന്നുണ്ട്. അപ്പോൾ അതും കട്ട്ലേറ്റും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. കട്ട്ലേറ്റിനും സാലഡിനും ശേഷം നമ്മൾ ഇലയിൽ വിളമ്പുന്നത് അപ്പവും സ്റ്റൂവുമാണ്. സാധാരണയായിട്ട് മട്ടൺ സ്റ്റൂ ആണ് വിളമ്പാറ്, അല്ലെങ്കിൽ ചിക്കൻ സ്റ്റൂവോ ഫിഷ് മോളിയോ വിളമ്പാം. ഞാൻ ഇന്ന് ഫിഷ് മോളിയാണ് വിളമ്പുന്നത്. അപ്പോൾ അപ്പവും അതിൻ്റെ മുകളിലേക്ക് ഒരു ഫിഷിൻ്റെ കഷ്ണം കുറച്ച് ഗ്രേവിയും ഒഴിച്ചതിന് ശേഷം നമ്മൾ അപ്പം സെർവ് ചെയ്യുന്നു. ഫിഷ് മോളിക്കായിട്ട് എടുക്കുന്ന മീനിനും കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. സാധാരണയായിട്ട് നെയ്മീനോ ആവോലിയോ കരിമീനോ ആണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഇപ്പോൾ നെയ്മീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ അപ്പത്തിനും ഫിഷ് മോളിക്കും ശേഷം നമ്മൾ ഇലയിൽ വിളമ്പുന്നത് ചോറാണ്. അപ്പോൾ ചോറ് നമ്മൾ മട്ടേരിയുടെ ചോറാണ് വിളമ്പുന്നത്. അപ്പോൾ തീൻമുറയിൽ സാധാരണ എപ്പോഴും മട്ടേരിയുടെ ചോറ് തന്നെയാണ് വിളമ്പുന്നത്. ഇനി ഇലയിലേക്ക് നമുക്ക് ചോറ് വിളമ്പാം. അതിനുശേഷം ഉപ്പാണ് വിളമ്പുന്നത്. ഉപ്പെന്ന് പറയുന്നത് പണ്ട് കാലത്ത് കല്ലുപ്പ് വാങ്ങി കാച്ചിയാണ് വിളമ്പിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ സാധാരണ ഉപ്പാണ് വിളമ്പുന്നത്. അതിനുശേഷം നമുക്ക് കറികൾ ഓരോന്നായിട്ട് വിളമ്പാം. ഇനി അടുത്ത് നമുക്ക് വിളമ്പാനുള്ളത് ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറിക്കും ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ തീൻമുറയിൽ വിളമ്പുന്ന ചിക്കൻ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഇലയിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുള്ള ചിക്കൻ കറി വിളമ്പാം. അതിനുശേഷം നമ്മൾ ബീഫ് റോസ്റ്റാണ് വിളമ്പുന്നത്. ബീഫ് ഫ്രൈയോ റോസ്റ്റോ എങ്ങനെയാണ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് വിളമ്പോ. ബീഫ് റോസ്റ്റിനും പ്രത്യേകതയുണ്ട്, കാരണം തേങ്ങ കൊത്തിട്ടുള്ള ബീഫ് റോസ്റ്റാണ് നമ്മൾ വിളമ്പുന്നത്. അതിനുശേഷം നമ്മൾ മീൻ കറി വിളമ്പുന്നുണ്ട്. നല്ല കൊടമ്പുളി ഇട്ട് വെച്ചിട്ടുള്ള
ചൂരക്കറിയാണ് ഞാൻ വിളമ്പുന്നത്. ചില സ്ഥലങ്ങളിൽ പച്ചമാങ്ങ ഇട്ടിട്ടുള്ള മീനും വിളമ്പുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇലയിലേക്ക് വിളമ്പുന്നത് തോരനാണ്. ഞാനിവിടെ ക്യാബേജ് തോരനാണ് വിളമ്പുന്നത്. നിങ്ങൾക്ക് ഏതാണ് തോരൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് വിളമ്പം. അടുത്തതായിട്ട് നമ്മൾ ഇലയിൽ വിളമ്പുന്നത് അവിയലാണ്. അവിയലും തീൻമുറയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിയൽ കൂടി ഇലയിലേക്ക് വിളമ്പാം. അവിയലിന് ശേഷം നമ്മൾ ഇലയിലേക്ക് വിളമ്പുന്നത് ഏതെങ്കിലും ഒരു മോരുകറിയാണ്. ഞാനിപ്പോൾ പൈനാപ്പിൾ പുളിശ്ശേരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പുളിശ്ശേരി വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ പുളിശ്ശേരിയും കൂടെ നമ്മൾ ഇലയിലേക്ക് വിളമ്പിക്കഴിഞ്ഞിട്ട് അവസാനമായിട്ട് നമ്മൾ നാരങ്ങ അച്ചാറാണ് ഇലയിലേക്ക് വിളമ്പുന്നത്. ചില സ്ഥലങ്ങളിൽ നാരങ്ങ അച്ചാറ് കഴിഞ്ഞതിന് ശേഷം കള്ളാസ് എന്ന് പറയുന്ന ഒരുതരം സാലഡും കൂടെ വിളമ്പാറുണ്ട്. ഞാനിപ്പോൾ അത് വിളമ്പുന്നില്ല. നമ്മളുടെ മെയിൻ കോഴ്സുകളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളുടെ ചോറും കറികളും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് അവസാനമായിട്ട് വിളമ്പുന്നത് ഡെസേർട്ടാണ്. പല സ്ഥലങ്ങളിലും പഴവും പാനീയുമാണ് വിളമ്പുന്നത്. ഞാനിവിടെ ഫ്രൂട്ട് കസ്റ്റേർഡാണ് വിളമ്പുന്നത്. സാധാരണയായി തണുത്ത ഡെസേർട്ട് ഇലയിൽ നേരിട്ടാണ് ഒഴിക്കാറ്. പക്ഷേ ഞാനിപ്പോൾ ഒരു ബൗളിലാണ് സെർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഡെസേർട്ടോട് കൂടി നമ്മളുടെ തീൻമുറ ഫിനിഷായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നമ്മൾ ഇലയിൽ വിഭവങ്ങളെല്ലാം വിളമ്പുമ്പോൾ ഓട്ട് കിണ്ടിയിലും ഗ്ലാസ്സിലും വെള്ളം എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന ഇലയുടെ സൈഡിൽ ഓട്ട് കിണ്ടിയിലും ഓട്ട് ഗ്ലാസ്സിലും നമുക്ക് കുടിക്കാനുള്ള വെള്ളം കൂടി സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് തീൻമുറ എന്ന് പറയുന്ന രീതിയിൽ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരുന്നത്. ഓരോ സ്ഥലങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. എങ്കിലും ഓൾമോസ്റ്റ് ഈ രീതിയിൽ തന്നെയാണ് എല്ലായിടത്തും തീൻമുറ എന്ന് പറയുന്ന രീതിയിൽ ആഹാരം വിളമ്പിക്കൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് തീൻമുറയിൽ വിഭവങ്ങൾ വിളമ്പുന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. പലർക്കും ഇതിനെപ്പറ്റി അറിയായിരിക്കും. പണ്ടുള്ള ആൾക്കാർക്ക് എന്തായാലും ഉറപ്പായിട്ട് അറിയായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നറിയാമല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെന്താണ് നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറന്നു പോകരുത്. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഒരുപാട് സ്നേഹത്തോടെ. ദിസ് ഈസ് രേഖ ഫ്രം കുഞ്ചൂസ് ഫുഡ് ഫാക്ടറി.